വിധി. ഒരു വയസ്സ് നെയ്ത്തുകാരനുണ്ടായിരുന്നു, വലിയ ശിവഭക്തൻ. 25 കൊല്ലമായിട്ട് അയാൾ ദിവസവും ശിവനെ 2 നേരം 101 പ്രദക്ഷിണം വയ്ക്കും. 2 നേരവും തൊഴുത് തനിക്ക് സുഖമായി കഴിയാനുള്ള വക തരണേയെന്ന് പ്രാർത്ഥിക്കും. പക്ഷെ 25 കൊല്ലമായിട്ടും നെയ്ത്തുകാരനിൽ ശിവൻ പ്രസാദിച്ചില്ല. അയാൾ പാവപ്പെട്ടവനായി തന്നെ ജീവിച്ചു പോന്നു. കൈലാസത്തിലിരുന്ന് ഇത് കണ്ട പാർവതി ശിവനോട് ഇനിയും അയാളിൽ പ്രസാദിക്കാത്തതെന്താണ് കാരണം അന്വേഷിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, അയാൾക്ക് ധനികനാവാൻ വിധിയില്ല. ആ ഉത്തരം പാർവതിക്ക് സമ്മതമായില്ല. അപ്പോൾ ശിവൻ ഒരു കൊടം സ്വർണ നാണയങ്ങളും എടുത്ത് ഭൂമിയിലേക്കിറങ്ങി അയാൾ പ്രദക്ഷിണം വയ്ക്കുന്ന വഴിയിൽ കൊണ്ടുവച്ചു. എന്നിട്ട് ശിവപാർവതിമാർ മറഞ്ഞു നിന്നു. നെയ്ത്തുകാരൻ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ പറയുകയായിരുന്നു, ശിവനെ, ഇനി എത്ര കാലം ഞാൻ ദരിദ്ര ജീവിതം നയിക്കണം? എന്നാലും ചില ചെറിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ അങ്ങയോട് കടപ്പെട്ടവനാണ്. ഉദാഹരണത്തിന്, എന്റെ കണ്ണുകൾക്ക് ഇപ്പോഴും കാഴ്ചയുണ്ട്. ചിന്തകൾ അത്രത്തോളമായപ്പോൾ അയാളെ ഒരു സംശയം പിടികൂടി. എങ്ങാനും കാഴ്ചശക്തി നഷ്ടമായാലോ? പിന്നെ എങ്ങനെ അമ്പലത്തിൽ വരും? കണ്ണടച്ചാലും പ്രദക്ഷിണം മുടങ്ങാതെ വെക്കാൻ സാധിക്കുമോ? നോക്കട്ടെ എന്നും പറഞ്ഞ് അയാൾ കണ്ണടച്ച് നടക്കാൻ തുടങ്ങി. നടന്ന് നടന്ന് സ്വർണ നാണയങ്ങൾ നിറച്ച കുടത്തെയും കടന്നുപോയി. കണ്ണു തുറന്ന് അയാൾ സന്തോഷത്തോടെ സ്വയം പറഞ്ഞു, പേടിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് കണ്ണടച്ചാലും പ്രദക്ഷിണം വെക്കാം. അയാൾ വീട്ടിലേക്ക് പോയി. ശിവൻ പാർവതിയോട് ചോദിച്ചു, ഇപ്പോൾ മനസ്സിലായില്ലേ കൊടുത്താലും ധനം കിട്ടാൻ അയാൾക്ക് വിധിയില്ലെന്ന്? അങ്ങയ്ക്ക് അയാളെ ഒരു വിധത്തിലും സഹായിക്കാൻ പറ്റുകയില്ലേ? പാർവതി ചോദിച്ചു. സാധിക്കും, ശിവൻ പറഞ്ഞു. ഇപ്പോൾ അയാളുടെ ധനത്തിനുള്ള ആർത്തി പോയി. ഇനി സന്തോഷമായി ജീവിച്ചോളും.